ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേർന്നു. ഷഹദ്, നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്തു, സിപിഎം സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല എന്ന്, അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയായിരുന്നില്ലേ നേതാക്കൾ? ഷഹദ്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും അനുമാനിച്ചതിന് സമാനമായ രീതിയിൽ തന്നെ ലീഗ് ആ തീരുമാനം എടുത്തിരിക്കുന്നു. ലീഗ് ഈ യോഗത്തിൽ, ഈ സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ വന്ന് നമ്മുടെ ലീഗിലെ നേതാക്കൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം സിപിഎം രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. മാത്രമല്ല ദുഷ്ടലാക്കോടുകൂടിയിട്ടാണ് സിപിഎം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇത് ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഇതിനെ സിപിഎം ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് ലീഗിന്റെ മാത്രം, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായിട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ക്ഷണിക്കാതെ, മറിച്ച് ലീഗിനെ മാത്രം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിനെയാണ് പ്രധാനമായിട്ടും ലീഗ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. കാരണം അതിന് മറ്റൊരു മാനമുണ്ട്. കാരണം കോൺഗ്രസിനെ ക്ഷണിക്കാതെ സിപിഎമ്മിന്റെ പ്രതികരണമാണ്. കാര്യം ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ പോലും സിപിഎം നേതാക്കൾ ലീഗ് ആയോഗത്തിൽ സംസാരിക്കും. ഏറ്റവും ഒടുവിൽ എ കെ ബാലനോട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ലീഗ് ആയോഗത്തിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേർന്നു. ദീപക്, ആ വാർത്തയുടെ കൂടുതൽ വിലയിരുത്തലിലേക്ക് വരുന്നതിന് മുൻപ് ദീപക്കിന് ആ വാർത്ത ആദ്യം കിട്ടിയത് എങ്ങനെയാണ്? ആ വാർത്ത ആദ്യം കിട്ടിയ സോഴ്സ് സാധാരണഗതിയിൽ പറയാൻ സാധിക്കില്ല. അവിടെ കൃത്യമായ വിവരം ഉന്നതാധികാര സമിതിയിൽ നിന്നും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലീഗ് പങ്കെടുക്കില്ല എന്ന് യോഗം സമാപിക്കുമ്പോൾ 24 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരു പക്ഷേ മലയാള മാധ്യമങ്ങളിൽ ആദ്യമായി ലീഗ് പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് തത്സമയം ബ്രേക്ക് നൽകാൻ സാധിച്ചത് 24 മാത്രമാണ്. അത് ലീഗിൽ കൃത്യമായ സോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതെങ്ങനെയെന്ന് ആശ്മിയോടൊന്നല്ല ആരോടും പറയുക സാധ്യവുമല്ല. പക്ഷേ ലീഗ് ഇത്തരമൊരു തീരുമാനമെടുക്കുകയും പറയും എന്ന് കരുതി ചോദിച്ചതല്ല, സോഷ്യൽ ദീപക് പറയില്ല എന്ന് പറയാം, എങ്കിലും നമ്മൾ ആ വാർത്ത ആദ്യം കൊടുത്തു എന്നൊരു സന്തോഷത്തിൽ ചോദിച്ചത് കൂടിയാണ്. ഒരു മാധ്യമപ്രവർത്തന സന്തോഷങ്ങളൊന്നാണല്ലോ ദീപക്. അത് താങ്ക് യു. നമുക്കത് ആ വാർത്ത ആദ്യം കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു, അത് ആദ്യം കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആശ്മി പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുത്ത വാർത്ത അത് സ്ഥിരീകരിച്ച് അതിന് ന്യായീകരണവും വിശദീകരണവും നൽകുന്ന വാർത്താ സമ്മേളന നിമിഷങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേളയിൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് ഉന്നതാധികാര സമിതിയിലേക്ക് പോകും മുമ്പ് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ലീഗിലെ ഒരു വിഭാഗം ഇതിൽ പോയാൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ്.